അസ്സലാമു അലൈക്കും. സേഫു സോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിവിടെ ഞങ്ങൾ മുന്നിൽ കാണിക്കാൻ പോകുന്ന ഒരു കയ്പ്പങ്ങ എങ്ങനെ കയ്പ്പില്ലാത്ത രീതിയിൽ ഉണ്ടാക്കാമെന്നാണ്. കയ്പ്പ് കളയാതെ തന്നെ അത് ഉണ്ടാക്കി നോക്കണം. കയ്പ്പങ്ങ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ മലപ്പുറം കയ്പ്പങ്ങ അറിയും, ചിലവർ പാവക്കറി പാവയ്ക്കാന്ന് പറയുന്നു. അപ്പം അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കണമെന്നേ നമ്മൾ നോക്കാവുന്നു. പലരും പല രീതിയിലാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പേരി എങ്ങനെ നോക്കാം. കയ്പ്പില്ലാത്ത രീതിയിൽ രസം വെളിച്ചണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ ചൂടേറി നമ്മൾ സാധനമൊക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ അതിൽ കടുകിട്ട് കൊടുക്കും. പിന്നെ ഒരു കൊന്നമുളക്, അലങ്കാരത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ പച്ചമുളകാണ് മെയിൻ. പിന്നെ ഈ കൊന്നമുളക് എന്ന് പറഞ്ഞൊരു അലങ്കാരം അവർ കാണാൻ ഭംഗിയുണ്ടാവും. അതിൽക്കൊരു ചെറിയ ഒരു വല്യുള്ളി, ചെറുത് വലിയ വലിയ വലിപ്പില്ലാതെ വലിയ വലിയ അര, വലിയതാണെങ്കിൽ അര എടുത്താൽ മതി. മൂന്ന് പച്ചമ ഇതിലെ ഉപ്പ്, ഇതിലെ ഭയങ്കര കഴിപ്പ് കളയണമെന്നുണ്ടെങ്കിൽ ഇതിലെ ഉപ്പ് അറിയാം. ഉപ്പ് വെച്ചതിന് ശേഷം ഉപ്പ് പൊടി ഇട്ടാൽ ദിവസം തിരിഞ്ഞ് തീ വെക്കുക. ഒരു പത്ത് മിനിറ്റ് അതായത് നീരിങ്ങനെ പോകും. അപ്പോൾ നല്ല തീഞ്ഞ് വെക്കാൻ മതി. ഇതിൻ്റെ കയ്പ്പ് ഇഷ്ടപ്പെടാത്തത് ഞാൻ കയ്പ്പ് കളയുന്നില്ല. ആ കയ്പ്പ് ഇല്ലാഞ്ഞാലും ഇവിടെ ഒരു കയ്പ്പ് കളയണ്ടാറ്. കയ്പ്പ് കളഞ്ഞതിൻ്റെ എന്താണ് പ്രത്യേകമൊന്നും പറ്റില്ല കയ്പ്പ് ഉണ്ടാകാൻ. അതിനകത്തുള്ള വെള്ളിയൊക്കെ വെച്ച് കുറച്ച് രീതി ചേർത്തിരുന്നത് കയ്പ്പ് വല്ലാതെ തോന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ലെമൺ നീര് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളമായി കൂടെ കൂട്ടിയിരുന്നു. ഇത് കൊണ്ട് വരണ്ടേ അതിൽ തുറന്നു ചെറിയ തീയിൽ ഇങ്ങനെ ഇതാകട്ടെ. അതുപോലെ തന്നെ വേറെ ഉണ്ടാക്കി നോക്കുക. കയ്പ്പ് വല്ലാതെ ഉണ്ടാവില്ല തോന്നില്ല. കയ്പ്പ് കുട്ടികൾക്ക് വരെ കഴിക്കാം. അപ്പോൾ അതിനാണ് ഞാൻ കയ്പ്പ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉള്ളി ചെറുനാരനീരും കൊഴിച്ചെടുത്ത് ഉള്ളിയൊക്കെ വളർത്തത്, വലിയ ഉള്ളിയൊക്കെ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പിന്നെ ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക. അത് കാണുന്നവരാരും ലൈക്ക് ചെയ്യുന്നില്ല. ലൈക്ക് ചെയ്യണം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. ഒരിക്കൽ സബ്സ്ക്രൈബ് നിൽക്കിയാൽ മതി. നിങ്ങൾ ഷെയറും ചെയ്യണം കൂട്ടുകാർക്ക്. ഓക്കെ. ഇത് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് അരച്ച് വെച്ച് ആവിയിൽ വേവട്ടെ. ഇപ്പം റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക. ഇനി തൂമ്പിക്കൊന്നും വേണ്ട. ആദ്യം നമ്മൾ വാട്ടി വെച്ചതല്ലേ, തൂമ്പിച്ച് കഴുകുക. അപ്പം നമ്മൾ കയ്പ്പങ്ങ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടാ. ഇത് ഒരു രീതിയിൽ ഇപ്പം അയച്ചുള്ളൂ. ഇനി നമുക്ക് പല രീതിയിലുണ്ട് കയ്പ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കൽ. ഇപ്പം ഞാൻ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇനി ഇത് തേങ്ങ ചതച്ച് കാണ്ടുണ്ട് ഉണ്ടാക്കൽ. ചമ്മന്തി ചട്ടിനി ചതച്ച് കാണ്ട് പച്ചമുളകും തേങ്ങയും കൂടി ചതച്ചുണ്ടാക്കുക. പല രീതിയിലുള്ളത് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി. നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ വേറെ വിഭവമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക.